മഹാനായ പറയുന്നുണ്ട് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ മുസീബാത്തകളെ ആഫാത്തുകളെ അപകടങ്ങളെ പ്രതിസന്ധികളെ ദ്വാരകൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് തടയണേ നിരന്തരമായി കടന്നു വരാറുള്ള ഫിച്ചനകളെ പ്രാർത്ഥനകൾ കൊണ്ട് തടയണേ എന്ന് മഹാനായ അൻഹു നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒന്നുകിൽ ദുഃഖമാണ് അല്ലെങ്കിൽ സന്തോഷമാണ് അല്ലെ എല്ലാവർക്കും ജനനം മുതൽ മരണം വരെ സന്തോഷം മാത്രമുള്ള ആളുകൾ ഉണ്ടാവോ ലോകത്ത് ഉണ്ടാവോ അതേപോലെ ജനനം വരെ ദുഃഖം മാത്രം സന്തോഷം എന്താണെന്നറിയാത്ത ആളുകൾ ഉണ്ടാവോ ഇല്ല ഒരു സന്തോഷം അത് കഴിഞ്ഞാൽ ഒരു ദുഃഖം ഒരു പ്രയാസമുണ്ടായാൽ അതിന്റെ തൊട്ടുടനെ ഒരു സന്തോഷമുണ്ടാകും ഒരു സന്തോഷമുണ്ടായാൽ അതിൻ്റെ ഒരു ദുഃഖവും ഉണ്ടാകും ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം ഒരു വേവ് ലെങ് പോലെ ദുഃഖവും സന്തോഷവും കളിയാടുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് ഒരു മനുഷ്യൻ്റെ അപ്പൊ മഹാനായ അലീബനാ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് ഈ അപകടങ്ങളുടെ ശൃംഖലയിൽ നിന്ന് നിങ്ങളുടെ പ്രയാസപ്പെടുത്തുന്ന ഷറായ കലാവിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യണം എന്ന് മഹാനായ അലീബന ബീച്ചാലി ബിറിയുന്ന് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മിനിങ്ങളെ മഹാനായ അൻഹു പറയുന്നുണ്ട് ലാ അനി ദുആ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥനയിൽ നിന്ന് മാറി നിൽക്കരുത് അശക്തരാവരുത് ഒരിക്കലും ദുആയിൽ നിന്ന് മാറി നിൽക്കരുത് പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത് എന്തുകൊണ്ട് ഫ നിശ്ചയം ഒരാളും ദുആ ചെയ്ത ഒരാളും നശിച്ചു പോയിട്ടില്ല ദുആ ചെയ്ത ഒരാളും തകർന്നു പോയിട്ടില്ല നിങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് അശക്തരാവരുത് അഥവാ പ്രാർത്ഥിക്കാതിരിക്കരുത് ദുആ ചെയ്യാതിരിക്കരുത് കാരണം ദുആ ചെയ്യുന്ന ഒരാളും ഒരിക്കലും തകർന്നു പോവൂല നശിച്ചു പോവൂല അപകടത്തിലാവൂല എന്ന് മഹാനായ പ്രാർത്ഥനയെ തൊട്ട് നിങ്ങൾ ഒരിക്കലും അശക്തരാവരുത് പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത് പ്രാർത്ഥനയെ നിങ്ങൾ അവഗണിക്കരുത് കാരണം ദ്വായ ചെയ്യുന്നവരാളും ഇന്നേ വരെ പരാജയപ്പെട്ട ചരിത്രമില്ല എന്നാണ് മഹാനായ അനസുബനു മാലിക് നമ്മോട് പഠിപ്പിക്കുന്നത് പിന്നെ പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അള്ളാഹു നല്ലവനാണ് അള്ളാഹു നല്ലവനാണ് അള്ളാഹു നല്ലതേ സ്വീകരിക്കുള്ളൂ അള്ളാഹു നല്ലവനാണ് അള്ളാഹു നല്ലതേ സ്വീകരിക്കുള്ളൂ പിന്നെ നബി തങ്ങൾ പറഞ്ഞു ഒരു യാത്രക്കാരനായ ഒരാളെ കുറിച്ച് യാത്രക്കാരനായ ഒരാളെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ചടകുത്തിയ ഒരാളാണ് അയാൾ അയാളുടെ ശരീരത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട് അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തുന്നുണ്ട് അഥവാ അള്ളാഹുവിനോട് ചെയ്യുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് അള്ളാഹുവേ എനിക്കത് വേണം റബ്ബേ എൻ്റെ രോഗത്തിന് ശിഫ നൽകണം അള്ളാഹുവേ എന്റെ കടങ്ങൾ റബ്ബേ അള്ളാഹുവേ എന്നെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് യാത്രക്കാരനായ ഒരാൾ മുടി ചടകുത്തിയ ഒരാൾ ശരീരത്തിൽ പൊടി പുരണ്ട ഒരാളല്ലാഹുവിനോട് ചെയ്യുന്നുണ്ട് ഇരു കരങ്ങളും നീട്ടി ഹറാം അവൻ തിന്നുന്നത് ഹറാമാണ് ഹറാമാണ് തിന്നുന്നത് ഭക്ഷണം ഹറാമാണ് അവൻ കുടിക്കുന്നതും ഹറാമാണ് അവന്റെ വസ്ത്രവും ഹറാമാണ് ഹറാമുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ടവനാണവൻ ഹെറാമുകൊണ്ട് പുതിയപ്പെട്ടവനാണവൻ അവന്റെ ഭക്ഷണവും വസ്ത്രവും വീടും പാനീയവും എല്ലാം ഹറാമാണ് അങ്ങനെയുള്ള ഒരാൾ യാത്രക്കാരനാണ് അങ്ങനെയുള്ള ഒരാൾ മുടി ജടകുത്തിയവനാണ് പൊടി പുരണ്ടവനാണ് എന്തിനാ അങ്ങനെ പറഞ്ഞത് യാത്രക്കാരനായ ഒരാൾ ദ ചെയ്യുന്നു എന്ന് പറയാൻ കാരണം എന്താ എന്താ കാരണം യാത്രക്കാരനായ ഒരാൾ ദ ചെയ്യുന്നു അയാളുടെ വസ്ത്രം ഹറാമാണ് അയാളുടെ ഭക്ഷണം ഹറാമാണ് അയാളുടെ പാനീയം ഹറാമാണ് യാത്രക്കാരൻ എന്ന് പറയാൻ കാരണം എന്താ അറിയോ ഏ അറിയോ യാത്രക്കാരൻ എന്ന് പറയാൻ കാരണം യാത്രക്കാരൻ്റെ ദ്വായന് ഇജാപത്തുണ്ടെന്നാ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് നമ്മൊരു യാത്രക്കാരൻ ദ ചെയ്താൽ ഉത്തരം കിട്ടണം പിന്നെ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എത്ര എത്ര മുടി ശരീരത്തിൽ അവരെങ്ങാനും ഉത്തരം നൽകുക തന്നെ ചെയ്യും അതോ മുടി ചട കുത്തുക എന്ന് പറയുന്നത് ദുനിയാവിന്റെ ബോധമില്ലാത്ത ആളാണ് ദുനിയാവിന്റെ ബോധമുള്ള ആൾ മുടിയൊക്കെ ചീകുന്നില്ല വൃത്തിയാക്കി വെക്കും ഇവർക്ക് ദുനിയാവിൻ്റെ ബോധമില്ല ചിന്ത മടുവാൻ ആഹ്റാണ് പിന്നെയോ വാഹുബരാ ശരീരത്തിലേക്ക് മണ്ണ് പിടിക്കുന്നവരാരാ വസ്ത്രത്തിലൊക്കെ ചളി പുരളുന്നവരാരാ അള്ളാനെ ഓർത്തിട്ട് ആഹ് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകൾ അവർക്ക് ചളി പുരണ്ടാലെന്ത് വസ്ത്രം ചുരുണ്ടാലെന്ത് ഇസ്തിരി ഇട്ടാലെന്ത് കീറിയാലെന്ത് ഇവരൊക്കെ ഇനി ഉത്തരം ലഭിക്കേണ്ട ആളുകളാണ് പക്ഷേ അവരല്ലാഹുവിനോട് ഇരു കരങ്ങളും ഉയർത്തിയാറബ് എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട് ഉത്തരം ലഭിക്കാനുള്ള മൂന്ന് അടയാളങ്ങൾ അയാളിലുണ്ട് ദ്വാക്ക് ഉത്തരം കിട്ടാനുള്ള മൂന്ന് അടയാളങ്ങൾ അയാളിലുണ്ട് ഒന്ന് യാത്രക്കാരനാണ് രണ്ട് മുടിയൊക്കെ ജടകുത്തി അയാളൊരു ദുനിയാവിൻ്റെ ബോധമില്ലാത്ത ആളാണ് രണ്ടാമത്തത് കുപ്പായത്തിലൊക്കെ പൊടിപരണ്ട് ദുന്യവിയായ ചിന്തയിൽ നിന്ന് മാറിയ ഒരു ദാഹിദായ ഒരു മനുഷ്യനാണ് പക്ഷേ ലഭിച്ചങ്ങൾ ചോദിക്കുകയാണ് ിഖ് എങ്ങനെയാണ് അള്ളാഹു അയാൾക്ക് ഉത്തരം നൽകുന്നത് ഉത്തരം നൽകാനുള്ള എല്ലാ അടയാളവും അയാളിൽ ഉണ്ടെങ്കിലും അള്ളാഹു അയാൾക്ക് ഉത്തരം നൽകാൻ പോകുന്നില്ല കാരണം അയാളുടെ ഭക്ഷണം ഹറാമാണ് അയാളുടെ വസ്ത്രം ഹറാമാണ് അയാളുടെ പാനീയം ഹറാമാണ് ഇങ്ങനെയുള്ള ഒരാൾ മക്കത്തു പോയി ചെയ്താലും അള്ളാഹു ഉത്തരം നൽകൂല ഇങ്ങനെയുള്ള ഒരാൾ തഹജ്ജു നിസ്കരിച്ച് ദ്വായ ചെയ്താലും അള്ളാഹു ഉത്തരം നൽകൂല ഓർമ്മയിലെ മഹാന്മാരായ സ്വഹാബാക്കൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത് നബിയെ എപ്പോഴാണ് ഉത്തരം ലഭിക്കുന്ന സമയമേതാ ഉത്തരം ലഭിക്കുന്ന സമയമേതാണെന്ന് ചോദിച്ചു അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് രാത്രിയുടെ യാമങ്ങളിൽ തഹജു നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനോട് പിന്നെ എപ്പോഴാണ് ശേഷവും ചെയ്താൽ ഉത്തരം ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ എല്ലാ തഹജു നിസ്കാര ശേഷം ചെയ്യുന്നവരുണ്ട് അഞ്ചു നേരത്തെ ഫർൽ നിസ്കാരത്തിന് ശേഷവും അള്ളാഹുവിനോട് ചെയ്യുന്നുണ്ട് എന്തേ അള്ളാഹു നമ്മുടെ ഉത്തരം തരാത്തത് എന്തേ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത് ആലോചിക്കണ്ടേ ദ്വായ ചെയ്യാത്തവരൊന്നും ഇവിടെ ഇല്ലല്ലോ അല്ലേ എല്ലാവരും അല്ലെ ചെയ്യുന്ന ആളല്ലേ നിസ്കരിച്ചിട്ട് ദ്വായക്കാറില്ലേ ഫർൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഉണ്ട് പക്ഷെ എന്തേ ഉത്തരം കിട്ടാത്തത് ലബിത്തങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാൻ പാടുണ്ടോ ലബിത്തങ്ങൾ പറഞ്ഞത് നുണയല്ലല്ലോ തെറ്റാൻ പാടില്ല പാടില്ല കളവാകാൻ പിന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് നമ്മൾ ഹബീബായ ആലോചിച്ചോക്കിയിട്ടുണ്ടോ അലഹി വസ്ല്ലമാ നമ്മോട് പഠിപ്പിച്ചത് നിസ്കാരശേഷം അഞ്ചു നേരത്തെ നിസ്കാരശേഷം ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് പഠിപ്പിച്ചത് അതേപോലെ തന്നെ രാത്രിയുടെ യാമങ്ങളിൽ തഹജു നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും അല്ലാഹു ഉത്തരം നൽകുമെന്നാണ് പഠിപ്പിച്ചത് പിന്നെ എന്തേ നമ്മുടെ ഇനുത്തരം ലഭിക്കാത്തത് അതിൻ്റെ കാരണം കണ്ടെത്തണം എന്നിട്ട് ആ കാരണങ്ങൾ നമ്മൾ ഒഴിവാക്കണം അല്ലെ അല്ലെ അതല്ലേ വേണ്ടത് ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ച് ആ കാരണത്തെ ഒഴിവാക്കണം ക്യാൻസർ വരാനുള്ള കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ച് ക്യാൻസറിനെ ഇല്ലായ്മ ചെയ്യണം ഹൃദയം കിഡ്നി നമ്മുടെ കിഡ്നി ഫെയിലാവാനുള്ള കാരണം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം എന്താണ് എന്ന് പഠിച്ച് ആ കാരണങ്ങളില്ലായ്മ ചെയ്താൽ നമ്മൾ ആരോഗ്യവാന്മാരാകും മക്കൾ കഞ്ചാവടിക്കുന്നുണ്ട് ലഹരിയുടെ അടിമയാണ് എവിടെ നിന്നാണ് ഈ ലഹരി എത്തുന്നത് അത് സ്രോതസ് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ച് അതില്ലായ്മ ചെയ്താൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും സോഴ്സ് വളരെ പ്രധാനമാണ് എന്തുകൊണ്ടാണ് അല്ലാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കാത്തത് അപ്പോഴാണ് മറ്റേ ഹദീസിൽ പറഞ്ഞത് ഹറാം നമ്മുടെ വസ്ത്രവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ പാനീയവും ഹറാമായ കാലത്തോളം മസ്ജിദുൽ ഹറമിലെ പരിശുദ്ധമായ കഅബയുടെ ഖില്ല പിടിച്ച് ദുആ ചെയ്താലും അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകൂല അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകൂല ഉംറക്ക് പോകുന്ന ആളുകളാണ് നമ്മൾ ഹജ്ജിന് പോകുന്ന ആളുകളാണ് നമ്മൾ പരിശുദ്ധമായ കാബയുടെ മുൽ എന്ന് പറയുന്ന കാബയുടെ വാതിലിനടുത്തുള്ളൊരു സ്ഥലമുണ്ട് അവിടെ എന്ത് ചോദിച്ചാലും ഉത്തരം നിർബന്ധമാണ് മുൽസം കാ സ്വർണ്ണവാതിലുണ്ട് അവിടെ എന്ത് ചോദിച്ചാലും ഉത്തരം നിർബന്ധമാണ് ഹജർ ഇസ്മാലുണ്ട് അതിൻ്റെ മുകളിൽ ഒരു സ്വർണപാധിയുണ്ട് അവിടെ എന്ത് ചോദിച്ചാലും അതിനുത്തരം നിർബന്ധമാണ് മഹാനായ ഇബ്രാഹിം നബി അലഹിമിന്റെ കാൽപാദം ഇബ്രാഹിം ഉണ്ട് ലഭിക്കുന്ന സ്ഥലമാണത് മറുവയുണ്ട് ദ്വായകുത്തരമുള്ള സ്ഥലമാണത് മത്താഫ് ദ്വായകുത്തരമുള്ള സ്ഥലമാണത് ഹജറുല്ല സ്ഥലമാണ് പിന്നെ എന്തേ നമ്മുടെ പ്രാർത്ഥനകളല്ലാഹു സ്വീകരിക്കാത്തത് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം നമ്മൾ തിന്നുന്നത് ഹറാമാൻ ഒരു ഉംറയ്ക്ക് പോയത് പോലും ഹറാമായ സമ്പാദ്യം കൊണ്ടാണ് നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ വെളുത്ത തുണിയും അതിൻ്റെ മുകളിലുള്ള രണ്ട് വെള്ള തുണികൾ അത് രണ്ടും ഹറാമായ സമ്പാദ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ച് ആ കാബയുടെ കില്ല പിടിച്ചൊക്കെയാമച്ച നാൾ വരെ തായ ചെയ്താൽ അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബായ നബിജങ്ങൾ നമ്മോട് പഠിപ്പിച്ചൊരു മഹത്തിന്റെ മുമ്പ് പ്രാർത്ഥനയുടെ മുമ്പ് ഒരു നന്മ മുന്നിൽ വെച്ച് ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു നന്മ മുന്നിൽ വെച്ച് ദ്വായ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് മുമ്പ് ഒരു സ്വതക ചെയ്യുന്നതിന് മുമ്പ് രണ്ടര കാലത്ത് സുന്നതി നിസ്കാരം ദ്വായ ചെയ്യുന്നതിന് മുമ്പ് ആരെയെങ്കിലും ഒന്ന് സഹായിക്കുക ഒരു നോമ്പെടുക്ക ഇങ്ങനെ എന്തെങ്കിലും ഒരു നന്മ ചെയ്തതിന് ശേഷം ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് അതിന്റെ ഉദാഹരണമാണ് വലിയ ഒരു പ്രതിസന്ധിയിൽ മൂന്ന് ആളുകൾ അകപ്പെട്ടു പോയത് നമ്മളും പ്രതിസന്ധിയിലാണ് അല്ലേ നമ്മളൊക്കെ പ്രതിസന്ധിയിലല്ലേ അല്ലേ ഒരു പേടിയും പഠിക്കണ്ടെന്ന് നമ്മുടെ മുഖ്യമന്ത്രി നമ്മോട് പറഞ്ഞത് ഒരു പേടിയും പഠിക്കണ്ട അല്ലെങ്കിലും സ്ത്രീകളൊക്കെ വെറുതെ പേടിച്ചിട്ട് സമയം കളയണ്ട ഒരാവശ്യം ഇല്ലാതെ പേടിച്ച സമയം കളയണ്ട നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ടാവും ഉണ്ടാവും നാട്ടിലുള്ള കേരളത്തിലുള്ള ഒറ്റയ്ക്കായിട്ട് ആരും പോകില്ല അതുകൊണ്ട് നിങ്ങൾ ഉപ്പപ്പാന്റെ രേഖ ഒന്നും തേടാൻ നിൽക്കണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് ആ വാക്കും പേടിച്ചിട്ട് രേഖകളൊന്നും തേടാൻ പോകണ്ട ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ജീവിക്കേ സമയങ്ങൾ എന്താന്ന് വെറുതെ പേടിച്ചിട്ട് സമയങ്ങൾ എന്താന്ന് ഒരു ചുക്ക് സംഭവിക്കൂല ഒന്നും സംഭവിക്കൂല നിങ്ങൾ ആരും പേടിക്കണ്ട ഒരു ചുക്കും ചെയ്യാൻ അവർ കൊണ്ട് കഴിയൂല പാസ്സായാലും പാസ്സായില്ലേലും അതുകൊണ്ട് നമ്മളൊരു പ്രതിസന്ധിയുടെ വക്കിലാണ് ആ ഒരു സന്ദർഭത്തിൽ ഒരു നന്മ മുന്നിൽ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹുതാല നമ്മുടെ ദിനെ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ലഭിച്ചങ്ങൾ മൂന്നാളുകളുടെ കഥകൾ പറഞ്ഞത് ഗുഹയിലകപ്പെട്ടു പോയ മൂന്നാളുകൾ ഒരു ഗുഹയിലേക്ക് കയറി ശക്തമായ ഭീമാകാരമായ ഒരു പാറ അവരുടെ ഗുഹയുടെ മുഖം അടച്ചു വച്ചപ്പോ ഉരുണ്ട് ഉരുണ്ട് വന്നിട്ട് അവരുടെ ഗുഹാമുഖത്തുള്ള വാതിൽ അടച്ചു വെച്ചു അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ ശ്വാസം പോലും നേരാം വണ്ണം വലിക്കാൻ കഴിയാതെ ശ്വസിക്കാൻ കഴിയാതെ അവരിങ്ങനെ കഷ്ടപ്പെടുമ്പോഴാണ് മൂന്നാളുകൾ ഇങ്ങനെ ചർച്ച ചെയ്തത് ഇനി എന്താ വഴി ആരാരും ഇല്ലാതെ വിജനമായ ഒരു കാട്ടില് ആരാരും ഇല്ലാതെ വിജനമായ ഒരു സ്ഥലത്ത് ഫോൺ വിളിക്കാനില്ല ഒച്ച വെച്ചാൽ പോലും പുറത്തേക്ക് ശബ്ദം കേൾക്കൂല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മൂന്നാളുകൾ അള്ളാഹുവിനോട് ചെയ്യാൻ തീരുമാനിച്ചത് ഇപ്പം നിങ്ങൾ ഏ നിങ്ങളൊരു ഗുഹയില് ഒരു പ്രളയം വന്നു എന്ന് വിചാരിക്കുക പെട്ടെന്നൊരു പ്രളയം വന്നു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വന്ന പ്രളയം രാവിലെ ആകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ടെറസ് വരെ എത്തി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു എല്ലാവരും വേഗം ടെറസിൻ്റെ മുകളിൽ പോയി എത്തി നോക്കുമ്പോ നിങ്ങളുടെ നാട് മുഴുവനും മുങ്ങിരിക്കാണ് ഒരാളെ പോലും വിളിക്കാനില്ല ഫോണ് പോലും കയ്യിലില്ല എല്ലാം വെള്ളത്തിലായി പോയിട്ടുണ്ട് അപ്പം രക്ഷപ്പെടാൻ എന്താ വഴി നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരുമോ ആ സമയത്ത് നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരും അല്ലെ ആദ്യം ഫോൺ എടുത്തിട്ട് ആരെങ്കിലും വിളിക്കാനാ തോന്നുക അള്ളാഹുവിന് ഓർമ്മ വരും ആർക്കെങ്കിലും ആരുമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തുള്ള ആളെ വിളിക്കും ഫോണുണ്ടെങ്കിൽ ഫോൺ വിളിക്കാം ഞങ്ങൾ ഇങ്ങനെ പെട്ടിട്ടുണ്ട് വരണേ എന്ന് പറയും ഒന്നുമില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ രക്ഷപ്പെടുത്താൻ വേറെ ഒരാളില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഈ മൂന്നാളുകൾ പെട്ടത് ഗുഹയുടെ അകത്താണ് രക്ഷപ്പെടുത്താൻ ആരുല്ല ഒച്ച വെച്ചാൽ പോലും ശബ്ദം പുറത്തെത്തൂല്ല അവ മൂന്നാളുകൾ പറഞ്ഞു ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ദ്വാര ചെയ്യാം പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം അതാണ് സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം അതാണ് എന്താണ് ദ്വാര സ്വീകരിക്കാനുള്ള മാനദണ്ഡം നന്മ മുന്നിൽ വെച്ച് അള്ളാഹ്നോട് ചെയ്യ അവർ മൂന്നാളുകൾ തള്ളി നോക്കിയിട്ടുണ്ട് പാറ ശക്തിയായി തള്ളി നോക്കിയിട്ടുണ്ട് പക്ഷെ പാറ അനങ്ങിയില്ല പട്ടിണികടന്നവരിക്കേണ്ടവരാണ് അവാഹു അത്ഭുതങ്ങൾ കാണിക്കുന്നവനാണ് ഒരാൾ അള്ളാഹുവിനോട് ചെയ്തു അള്ളാഹു നിന്റെ വജിന് വേണ്ടി എന്റെ ജീവിതത്തിൽ ഞാനൊരു നന്മ ചെയ്തിട്ടുണ്ട് റബ്ബെ അതെന്റെ മാതാവിനെ പിതാവിനെ ഞാൻ ബഹുമാനിച്ചതാണ് അത് നിനക്ക് വേണ്ടി മാതാവിൻ്റെ അനന്തര സ്വത്തിന് വേണ്ടിയിട്ടല്ല മാതാവ് മരിക്കുമ്പോൾ സ്വത്ത് വേണ്ടിയിട്ടല്ല വേണ്ടിയിട്ടല്ലാഹുവെ ഞാൻ എൻ്റെ ഭാര്യയെക്കാളും എൻ്റെ മക്കളെക്കാളും എൻ്റെ മാതാവിനെ ബഹുമാനിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ലാഹുവെ ഈ പാറയെ നീ ഒന്ന് നീക്കിച്ചരണേ എന്ന് ദ്വായ ചെയ്തപ്പോൾ അത്ഭുതകരമായി പാറ നീങ്ങുന്നത് അവർക്ക് കാണാനിടയായി രണ്ടാമത്തെ ഒരാൾ ദയാ ചെയ്ത് അല്ലാഹുവേചരിക്കാൻ ഒരു സുവർണാവസരം ലഭിച്ചു ആ സമയത്ത് നിന്നെ ഭയന്നിട്ടാണ് ഞാൻ വ്യഭിചരിക്കാതെ മാറി നിന്നത് നാട്ടുകാരെ പേടിച്ചിട്ടല്ല നാട്ടുകാരെയോ സദാചാരവാദികളെയോ പേടിച്ചിട്ടല്ല നിന്നെ ഭയന്നിട്ടാണ് ഞാൻ വ്യഭിചാരത്തിന്റെ അവസരത്തിൽ നിന്ന് വ്യഭിചരിക്കാതെ മാറി നിന്നത് എങ്കിലീ നന്മയുടെ കൊണ്ട് പാറയെ നീക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു താര പാറയെ നീക്കി കൊടുക്കുന്നത് ലൈവായി അവർ കാണുകയുണ്ടായി മൂന്നാമത്തെ ഒരാൾ ദയ ചെയ്ത് പഠിച്ചോനെ ഞാൻ എൻ്റെ തൊഴിലാളിയോട് മാന്യമായി പെരുമാറിയത് എൻ്റെ തൊഴിലാളിയോട് ഞാൻ മാന്യമായി പെരുമാറിയത് നിന്റെ വജ് ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അള്ളാഹുവെ ഈ പാറയെ നീ നീക്കണേ എന്ന് ദയാ ചെയ്തപ്പോ വീണ്ടും പാറ നീങ്ങി മൂന്നാളുകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഹബീബായ നിമിത്തങ്ങൾ വളരെ സ്വഹേഹായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട് മൂന്നാളുകൾ ൊണ്ട് പാറയെ നീക്കിയത് അവരുടെ ദ കരുത്തുകൊണ്ടാണ് കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ നമ്മൾക്ക് കഴിയും ഒരു ഭരണകൂടത്തെ ഇറക്കാനും കഴിയും മറ്റൊരു ഭരണകൂടത്തെ കയറ്റാനും കഴിയും പക്ഷേ നമ്മളിൽ അതുപോലെ ഒരു നന്മയുണ്ടാവണം അങ്ങനൊരു നന്മ നമ്മളിലുണ്ടോ അള്ളാഹുവിന് മാത്രം വേണ്ടി ചെയ്ത നന്മ നാലാളുകൾ കാണാത്ത ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന അള്ളാന്റെ വജഹിനു വേണ്ടി ചെയ്ത നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നെങ്കിലുണ്ടോ ഒന്നുണ്ടോ ഒരേ വേണ്ട ഭാര്യ മക്കളെങ്കിലും ഭാര്യയും മക്കൾ പോലും അറിയാത്ത ഇനി അവരറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അള്ളാഹുവിന് വേണ്ടിയാണിത് ഞാൻ ചെയ്യുന്നത് എന്ന ഒരറ്റൊരു ചിന്ത രണ്ടാമതൊരു ചിന്തയില്ല ഫെയിം പ്രശസ്തി പേര് അംഗീകാരം മറ്റൊരാളുടെ സഹായം സൽപേര് ഇതൊന്നുമില്ല അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് നിങ്ങൾ കുറപ്പുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ മുന്നിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ദാ ചെയ്യൂ നിങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഉണ്ടോ അങ്ങനെ ഒരു നന്മ നിങ്ങളുടെ അടുത്തുണ്ടോ എന്തെങ്കിലും ഉണ്ടാകുണ്ടോ ഏ ഇല്ലെന്നുണ്ടെന്നോ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയാൽ മതിയോ വല്ല നാട്ടുകാരെ കാണാൻ വേണ്ടി തന്നെ ചെയ്തതാണോ ദുനിയാവിന് വേണ്ടി തന്നെ ഇല്ല നമ്മൾ ചെയ്ത ആഹ്ർത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ ഉണ്ടാകും ഒരുപാട് അമലുകൾ ഉണ്ടാകും ഈ കൂട്ടത്തിൽ ആ ആളുകളോടൊക്കെ പറയാനുള്ളത് അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ ആ നന്മ മുന്നിൽ വെച്ച് അള്ളാഹുവേ ഞാനിത് ചെയ്തത് നിനക്ക് വേണ്ടിയാണെങ്കിൽ അള്ളാഹുവേ ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണേ എന്ന് ചെയ്യണം പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ട് ആ നന്മ മുന്നിൽ വെച്ച് ദായ ചെയ്യുമ്പോഴും പ്രശ്നമുണ്ട് എന്താണ് ആ പ്രശ്നം എന്താണ് ആ പ്രശ്നം എന്താ പ്രശ്നം നന്മ മുന്നിൽ വെച്ച് അള്ളഹിനോട് ദ്വായ ചെയ്യുമ്പോഴും ഒരു പ്രശ്നം ഉണ്ട് എന്താ അത് നമ്മൾ ധരിച്ച കുപ്പായമാണ് നമ്മൾ ധരിച്ച വസ്ത്രമാണ് ഈ വസ്ത്രം ഹറാമിലൂടെ ഉണ്ടായതല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് എൻ്റെ ഈ വസ്ത്രം ഹലാലായ സമ്പാദ്യം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾക്ക് ദ്വായ ചെയ്യാം നിങ്ങൾ തിന്നുന്ന ഭക്ഷണം ഇത് ഹറാമല്ല ഹലാലാണ് ഹലാലായ സമ്പാദ്യം കൊണ്ടാണ് ഞാൻ തിന്നുന്നത് എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചെയ്യാം നിങ്ങൾ കുടിക്കുന്ന പാനീയം നിങ്ങൾ താമസിക്കുന്ന വീട് ഇതെല്ലാം ഹറാമല്ല ഹലാലാണെന്ന് ഉറപ്പുള്ള ആളുകൾ ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടി ചെയ്ത ഒരു നന്മ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയെ നമ്മുടെ ഇനെ തള്ളിക്കളയൂല അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും പുഷ്പം പോലെ വളരെ സരളമായ രീതിയിൽ പ്രയാസങ്ങളില്ലാതെ നമ്മെ ബാധിക്കാതെ അള്ളാഹു പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും ഹറാമായ വസ്ത്രം ധരിക്കാത്തവർ ഹറാമായ വീടില്ലാത്തവർ ഹറാമ ചിന്നാത്തവർ ഹരാമ കുടിക്കാത്തവർ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് അള്ളാഹുവേ ഒന്ന് പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണേ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ എന്നുവിനോട് ചെയ്താൽ പാറേ അള്ളാഹു അത്ഭുത അത്ഭുതകരമായി മാറ്റിക്കൊടുത്തതുപോലെ നമ്മൾക്കും ലൈവായി അത്ഭുതങ്ങൾ കാണാൻ കഴിയും ചെയ്യട്ടെ അതേപോലെ മഹാനായ അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ പറയുകയുണ്ടായി തങ്ങൾ ചോദിച്ചു യാ ചോദിച്ചേ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തിനെ ഞാനൊരു ഉത്തരം ലഭിക്കുന്ന ഒരാളായി മാറാൻ എന്ത് ദ്വായ ചെയ്താലും എന്തു പ്രാർത്ഥിച്ചാലും എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരാളായി മാറാൻ

പരിശുദ്ധമായ കടുത്തുപോയി കില്ല പിടിച്ച് നിസ്കരിച്ച് ചെയ്യാനല്ല നീ തിന്നുന്നത് ഹലാലാവണം നീ ധരിക്കുന്നത് ഹലാലാവണം നീ കുടിക്കുന്നത് ഹലാലാവണം ഇങ്ങനെ ഹലാല് സമ്പാദിച്ച് ഹലാല് തിന്ന് ഹലാല് ധരിച്ച് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു ഇന്ന ഉത്തരം നൽകുമെന്ന് ഷഫിറസൂൽ

നിങ്ങൾ മുമ്പിൽ നിന്നിട്ടൊന്നും വേണ്ടൊന്നുമില്ല എന്താണ് പറഞ്ഞോളേ തേനീച്ചയ്ക്ക് ഒരുപാട് പ്രത്യേക തേനീച്ച ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറയാ തേനീച്ച ആരെ അക്രമിക്കൂലിക്കോ അക്രമിക്കോ തേനീച്ച ആരെ അക്രമിക്കൂല പക്ഷെ തേനീച്ച തൊട്ട തേനീച്ച വെറുതെ വിടൂല അല്ലേ അങ്ങനല്ലേ തേനീച്ച സ്വന്തമായി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വെറുതെ ഒരാളെ അങ്ങ് വഴിയിൽ പോകുന്ന ആളൊന്നും തേനീച്ച കടിക്കാനും കുത്താനൊന്നും വരില്ല പക്ഷെ തേനീച്ച തൊടാൻ നിന്ന തേനീച്ച കൂട്ടം കൂട്ടമായിട്ട് വരും നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു തീർച്ചയായും ഒരു മുഅ്മിനിന്റെ ഉദാഹരണം തേനീച്ചയെ പോലെയാണ് ഒരു മുംമിനിന്റെ ഉദാഹരണം തേനീച്ചയെ പോലെയാണ് എന്താണ് തേനീച്ചയുടെ പ്രത്യേകത തേനീച്ച നല്ലതേ ചിന്നാറുള്ളൂ തേനീച്ച നല്ലതേ പുറപ്പെടിക്കാറുള്ളൂ അല്ലെ ഈച്ചകൾ കാഷ്ടത്തിലിരിക്കും ശവങ്ങളിലിരിക്കും മലിനമായ ദുർഗന്ധമുള്ള സർവ ഈച്ചകളെ കാണാം എന്നാൽ തേനീച്ചകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയൂല രണ്ടു ഈച്ച തന്നെയാണ് അല്ലെ രണ്ടു ഒന്ന് തേനീച്ച മറ്റൊരു ഈച്ച എന്നാൽ ഈച്ച കാഷ്ടത്തിലും ദുർഗന്ധം വമിക്കുന്ന ശവങ്ങളിലും കാണാൻ കഴിയും എന്നാൽ തേനീച്ചയോ അതിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും പുഷ്പങ്ങളിലാണ് അല്ലെ പൂവുകളിൽ പുഷ്പങ്ങളിൽ ഇങ്ങനെ മത നുകരുന്നുണ്ടാകും തേനീച്ചകൾ എന്നാൽ ആ തേനീച്ച പൂവ് അതിൽ നിന്ന് മതു നുകർന്നാൽ നേരെ കൊണ്ടുപോയി കൂട്ടം കൂട്ടമായി മറ്റൊരു സ്ഥലത്ത് തേനിനെയാണ് ഉത്പാദിപ്പിക്കുന്നത് അത് ഛർദിക്കുന്നത് അത് പുറപ്പെടിക്കുന്നത് തേനിനെയാണ് അപ്പൊ നല്ലതേ തിന്നുള്ളൂ നല്ലതേ പുറപ്പെടിക്കുള്ളൂ തേനീച്ച അതുപോലെ ആവണം മിനിങ്ങളെ നമ്മൾ നല്ലതേ തിന്നാൻ പാടുള്ളൂ നല്ലതേ സമ്പാദിക്കാൻ പാടുള്ളൂ ആറാം സമ്പാദിക്കാൻ പാടില്ല ് സമ്പാദിക്കാൻ പാടില്ല നല്ലതേ സമ്പാദിക്കാൻ പാടുള്ളൂ ഹലാല് മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ അതേപോലെ ഹലാലായ മാർഗത്തിലേ നമ്മൾ ചെലവഴിക്കാൻ പാടുള്ളൂ ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കണം ഹറാമിൽ ചെലവഴിക്കാൻ പാടില്ല ഈ ഒരു ഉപമ സത്യവിശ്വാസിയോട് ഹബീബായ നബി സത്യവിശ്വാസിയോടൊള്ളാഹുവിന്റെ ഹബീബായു തരികയാണ് നിങ്ങൾ തേനീച്ചകളെ പോലെയാവണം നല്ലത് സമ്പാദിക്കണം നല്ലത് തിന്നണം നല്ലത് കൊടുക്കണം നിങ്ങളിൽ നിന്ന് ഒരിക്കലും ദുസ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല തേനീച്ച നല്ലത് പുറപ്പെടിക്കുന്നത് പോലെ നിങ്ങളും നല്ല രീതിയിലെ ജനങ്ങളോട് പെരുമാറാൻ പാടുള്ളൂ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കാണാൻ ഇഷ്ടമില്ലാത്തത് അനുഭവിക്കാൻ ഇഷ്ടമില്ലാത്തത് മറ്റൊരാൾ അനുഭവിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് മാന്യമായ സ്വഭാവത്തോടുകൂടെ ജനങ്ങളോട് വളരെ ലളിതമായിട്ട് മാത്രമേ നിങ്ങൾ പെരുമാറാൻ പാടുള്ളൂ

സംസ്കാര ശൂന്യമായ തീരെ കൾച്ചർ ഇല്ലാത്ത മാന്യമല്ലാത്ത സ്വഭാവത്തിന്റെ റിജിഡ് ക്യാരക്ടർ വളരെ പരുക്കമായ സ്വഭാവത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്തു നിന്ന് ജനങ്ങൾ ഓടി പോകുമായിരുന്നു നബിയേ നിങ്ങളുടെ അടുത്തേക്ക് ആരും വരുമായിരുന്നില്ല ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഈ പരിശുദ്ധമായ ഇസ്ലാം പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് നിങ്ങളുടെ മയത്തോടെയുള്ള സൗമ്യതയോടുകൂടിയുള്ള പെരുമാറ്റമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അക്രമികളായ ത്വായിഫിന്റെ മണലാരുണ്യത്തിലൂടെ ചെയ്യുന്ന സമയത്ത് കടന്നു ചെല്ലുന്ന സമയത്ത് അക്രമികളായ ഒരു കൂട്ടം ആളുകൾ അള്ളാന്റെ ഹബീബിന്റെ കാലിലേക്ക് നിരന്തരമായി കല്ലെറിഞ്ഞിട്ട് പോലും മഹാന്മാരായ മലക്കുകളോട് പറഞ്ഞത് അവരെ നശിപ്പിക്കാൻ പാടില്ല അവരെ പർവ്വതങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ഈ ജനങ്ങളെ അവരുടെ തലയിലേക്ക് അവരുടെ തലയിലേക്ക് പർവ്വതമിട്ട് അവരെ ചതച്ച് കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോ ാഹു അലൈവല്ല മാത്തങ്ങൾ പറഞ്ഞത് വേണ്ട അവര് നശിച്ചാൽ എനിക്കെന്ത് നേട്ടം അവര് തകർന്നാൽ എനിക്കെന്ത് ലാഭം അവര് ചത്തുപോയാൽ എനിക്കെന്ത് ഉപകാരം അവർ നന്നായാൽ അവരാരെങ്കിലും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ അതല്ലേ എനിക്ക് നല്ലത് അതുകൊണ്ട് ഒരാളെയും ഉപദ്രവിക്കരുത് എന്ന് ഇങ്ങോട്ട് ശല്യം ചെയ്ത ആളുകളെ അവരെ മാന്യമായ രീതിയിൽ രക്ഷപ്പെടുത്താനാണ് അള്ളാഹുവിന്റെ ഹബീബ് തയ്യാറായത് അതാണ് റസൂലാഹി തങ്ങളോട് അള്ളാഹു പറഞ്ഞത് ുംബിയെ നിങ്ങളുടെ കാരുണ്യത്തിന്റെ സ്വഭാവം കൊണ്ട് ലളിതമായ മാന്യമായ സൗമ്യമായ സ്വഭാവ പെരുമാറ്റം കൊണ്ടാണ് നബിയെ ജനങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നത് നിങ്ങൾ എങ്ങാനും മോശക്കാരനായിരുന്നുവെങ്കിൽ ഒരാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല അവതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മളെങ്ങനെ പെരുമാറണം നമ്മളിൽ നിന്ന് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാവാൻ പാടില്ല ബിസിനസ് നടത്തുന്ന ഒരാൾ പല വിഭാഗങ്ങളുമായി പല മതങ്ങളുമായി പല പല ജനങ്ങളുമായി ഇടപാട് നടത്തേണ്ടി വരും ഒരു ജനങ്ങൾക്ക് പോലും ഒരു മുസ്ലിം എന്ന നിന്റെ പേരിൽ നിന്ന് ഒരു മുസ്ലിമായ നിന്നിൽ നിന്ന് വെറുപ്പ് തോന്നിക്കുന്ന ഒരു ഇടപാട് നീ നടത്താൻ പാടില്ല മനസ്സിലായോ നീ പ്രതിനിധീകരിക്കുന്നത് നിന്റെ കുടുംബത്തെയല്ല ഒരു മുസ്ലിമിനെയാണ് നീ പ്രതിനിധീകരിക്കുന്നത് നിന്റെ പേര് മുഹമ്മദ് എന്നാണ് നിന്റെ പേര് അഹമ്മദ് എന്നാണ് അബ്ദുള്ള എന്നാണ് നിന്റെ താടിയും നിന്റെ തലപ്പാവും നിന്റെ നിസ്കാര തയമ്പും നിന്റെ പേരും പ്രതിനിധീകരിക്കുന്നത് ഈ പരിശുദ്ധമായ ഇസ്ലാം മതത്തെയാണ് അതുകൊണ്ട് നീ മറ്റൊരാളുമായി സാമ്പത്തികമായ ഇടപാട് നടത്തുമ്പോൾ അവിടെ ഇസ്ലാമിന് പ്രശ്നമുണ്ടാവരുത് ജനങ്ങൾ നിന്നെ നിന്നെയല്ല ചീത്ത പറയുന്നത് ജനങ്ങൾ ചീത്ത പറയുന്നത് മുസ്ലിമീങ്ങളൊക്കെ അങ്ങനെയാണ് അങ്ങനെ പറയാം സ്ത്രീങ്ങളൊക്കെ അങ്ങനെയാണ് അവർ വിശ്വസിക്കാൻ കഴിയില്ല നീ സാമ്പത്തികമായ ഇടപാട് നടത്തുമ്പോഴും കച്ചവടം ചെയ്യുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും അത് ഏത് മതക്കാരായാലും സംഘടനക്കാരായാലും രാജ്യക്കാരായാലും പാർട്ടികളായാലും അവർക്ക് ഉറപ്പ് തോന്നുന്ന രീതിയിൽ ഒരു വിശ്വാസ വഞ്ചനയുടെ ഒരംശം പോലും ചതിയുടെ ഒരംശം പോലും കളവിന്റെ ഒരംശം പോലും നിന്റെ ഭാഗത്തുണ്ടാവരുത് ആസ് എ മുസ്ലിം നീ ഒരു മുസ്ലിം ആയിരിക്കെ നീ ഒരു മുസ്ലിം ആയിരിക്കെ അത് നീ ചെയ്താൽ ജനങ്ങൾ ഇസ്ലാമിനെയാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് നല്ല രീതിയിലെ ജനങ്ങളോട് പെരുമാറാൻ പാടുള്ളൂ നീ ജനങ്ങളുമായി സംസാരിക്കുമ്പോ നിന്റെ വാക്കുകൾ നീ സൂക്ഷിക്കണം നല്ലതേ സംസാരിക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കണം എന്ന് അള്ളാഹുവിന്റെ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുമ്പോ നല്ലത് സംസാരിക്കുകയാണെങ്കിൽ മാത്രം നീ മിണ്ടിയാൽ മതി നീ മറ്റുള്ള ഒരാളുമായി ഇങ്ങനെ സംസാരിക്കുകയാണ് ചാനൽ ചർച്ചകളിൽ വാഗ്വാദങ്ങളിൽ സംവാദങ്ങളിൽ ജനങ്ങളുമായി ഇടപഴകുന്ന പബ്ലിക്കായ സ്ഥലങ്ങളിൽ ഇനി സ്വകാര്യമായാലും പരസ്യമായാലും നീ ഓർക്കേണ്ടത് ഒന്നേ ഒന്ന് മാത്രമാണ് നീ പ്രതിനിധീകരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ മതത്തെയാണ് ഈ മതത്തിന് കരിവാരിത്തേക്കുന്ന പോറൽ ഉണ്ടാക്കുന്ന ഒന്നുപോലും എന്റെ പ്രിയമുള്ള മക്മിനീകളെ നമ്മൾ ആരും ചെയ്യരുത് അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് തേനീച്ചയുടെ സ്വഭാവം എന്ന് പറയുന്നത് നല്ലതേ തിന്നുള്ളൂ നല്ലതേ ജനങ്ങൾക്ക് കൊടുക്കുള്ളൂ നമ്മളും അതേപോലെ നല്ലതേ സമ്പാദിക്കാൻ പാടുള്ളൂ ജനങ്ങളോട് പെരുമാറുമ്പോൾ അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും പാടില്ല ജനങ്ങളെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത് നിന്റെ ഇബാധത്തുകൾ കുറഞ്ഞു പോയാലും നിന്റെ അമലുകൾ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല നീ ഇബാദത്തിൻ്റെ മേഖലകളിൽ ആരാധനയുടെ മേഖലകളിൽ ആണെങ്കിലും കുഴപ്പമില്ല നിന്റെ സ്വഭാവം നീ നന്നാക്കണം ജനങ്ങളോടുള്ള പെരുമാറ്റം നീ നന്നാക്കണം കാരണം നിന്റെ നിസ്കാരം കൊണ്ടോ നിന്റെ തഹജു കൊണ്ടോ നിന്റെ ഖുർആൻ കൊണ്ടോ നിന്റെ സ്വതക്ക കൊണ്ടോ നിന്റെ തഹ തഹജ്ജുദും നിന്റെ ലൊഹ കൊണ്ടോ ഒരാളും ഇവിടെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പോകുന്നില്ല നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചതിനാൽ നിങ്ങൾ നിസ്കരിച്ചതിനാൽ നിങ്ങൾ നോമ്പെടുക്കുന്നതിനാൽ നിങ്ങൾ കൃത്യമായി പള്ളിക്ക് പോകുന്നതിനാൽ ഒരാളും ഇവിടെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പോകുന്നില്ല ഇസ്ലാമിനോട് ഇത് കാരണത്താൽ ഒരാൾക്കും മതിപ്പും ആവേശവും തോന്നില്ല ഇസ്ലാമിനോട് ഒരാൾക്കും ഇത് കാരണത്താൽ ഒരു ആകർഷണവും തോന്നൂല പിന്നെ എപ്പോഴാണ് ആളുകൾക്ക് ഇസ്ലാമിനോട് ആകർഷണം തോന്നുന്നത് ഇസ്ലാമിനോട് മതിപ്പ് തോന്നുന്നത് ഇസ്ലാമിന്റെ പ്രതിനിധികളായ മുസ്ലിമീങ്ങളോട് താല്പര്യം തോന്നുന്നത് എപ്പോഴാണ് നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും അവരുമായിട്ടുള്ള ഇടപാടുകൾ അവരുമായിട്ടുള്ള ഡീലിങ്ങുകൾ ജനങ്ങളോട് സംസാരിക്കുന്ന ശൈലി നീ നടക്കുന്ന ശൈലി നീ ഭക്ഷണം കഴിക്കുന്ന ശൈലി നീ ഡ്രൈവ് ചെയ്യുന്ന ശൈലി നീ പഠിക്കുന്ന ശൈലി പഠിപ്പിക്കുന്ന ശൈലി യാത്ര ചെയ്യുന്ന ശൈലി നിന്റെ ഓരോ നീക്ക് പോക്കുകളും കണ്ടിട്ടാണ് നിന്റെ വസ്ത്രധാരണ നിന്റെ വസ്ത്രധാരണ നീ ചിരിക്കുന്നത് എല്ലാം ജനങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട് ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ജനങ്ങളുമായി ഇടപെടുമ്പോൾ അവിടെ ഏറ്റവും നല്ലതേ ജനങ്ങൾക്ക് നീ കൊടുക്കാൻ പാടുള്ളൂ